കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മത്സ്യസഭ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മത്സ്യസഭ സംഘടിപ്പിച്ചു. നഗരസഭയിലെ 44 വാർഡുകളിലെ മത്സ്യ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യവിതരണ മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് മത്സ്യസഭ വിളിച്ചു ചേർത്തത്. നഗരസഭ അടുത്ത വർഷം നടപ്പിലാക്കുന്ന മത്സ്യമേഖലയിലെ വിവിധ പദ്ധതികളെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് ഈ മത്സ്യസംഗമം ചേർന്നത്. നഗരസഭ ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ മ്യൂഷിനിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്ലാൻ ഫണ്ട് വരുന്നതിൻ്റെ നിശ്ചിത ശതമാനം തുകയായിരിക്കും നമ്മൾ ഫിഷറീസ് വകുപ്പിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പദ്ധതികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് നമുക്കാവാം. അപ്പോൾ നിങ്ങൾ തരുന്ന വലിയ നിർദ്ദേശങ്ങളിൽ നല്ല നല്ല പദ്ധതികളുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പദ്ധതി രൂപീകരിക്കുക. അപ്പോൾ വള്ളം, വല, അതുപോലെ തന്നെ പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം, അങ്ങനത്തെ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ മത്സ്യസഭ നടത്തുകയും അതിൽ പ്രൊജക്റ്റുകൾ വെച്ചപ്പോൾ ഒരുപാട് ആളുകളിപ്പോൾ നമ്മളോട് ചോദിച്ചു, അങ്ങനെ വാഹനത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ ബോക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ട് മാർഗരേഖ നോക്കി അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാവുന്നതാണ്. തീർച്ചയായും അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ പോവാം. അപ്പോൾ വേറെ അധികം ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്തായാലും ഇവിടെ വന്ന എല്ലാവരുടെയും വിലയിരുത്തുന്ന ചർച്ചകളാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഓരോ വാർഡിൽ, നമ്മളറിയാം, ഓരോ പദ്ധതി രൂപീകരണത്തിന് മുന്നായിട്ട് നമ്മൾ വാർഡുകളിൽ വാർഡ് സഭ നടത്താറുണ്ട്. വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു. അതിന്റെ അനുബന്ധ മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പൊതുവെ കേരളത്തിൽ. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പേരുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ കടൽ മത്സ്യം വിറ്റ് അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ആളുകൾ പൊതുവെ കുറവാണെങ്കിലും മത്സ്യം, കടൽ മത്സ്യം കൊണ്ടുവന്ന് വാഹനത്തിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്ന ആളുകളുണ്ട്. കായലിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകളുണ്ട്. കായലിലൊക്കെ കൂട് കൃഷിയെ അല്ലെങ്കിൽ ചീനവലൊക്കെ ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, എൽ സി പോൾ, ഷീല പണിക്കശ്ശേരി, ഫിഷറീസ് ഓഫീസർ ഇ ബി സുമിത, കൗൺസിലർ വി എസ് ദിനൽ, സെക്രട്ടറി എൻ കെ വൃജ എന്നിവർ പ്രസംഗിച്ചു.